ഞാൻ പറയാൻ വിട്ടുപോയി. പ്രശോഭ നിന്നെ തിരക്കിയായിരുന്നു, നിന്നെ കണ്ടാലേ അവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അവന്റെ കാലില് ഫ്രാക്ചർ ഉണ്ട്, അവൻ 8th ക്ലാസ് റൂമിലുണ്ട്. അവൻ എന്താ പറ്റിയത്? പ്രശോഭന്ദ്ര എന്നെ അന്വേഷിക്കുന്നു. എന്തായാലും പോയി നോക്കാം. ഇതിപ്പോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഓണാഘോഷം ഒക്കെ അവസാനിക്കും തോന്നുന്നു. ഓണാഘോഷോ എവിടെ? അയ്യോ, നീ അറിഞ്ഞില്ലായിരുന്നോ? നമ്മുടെ ധീരന്റെ സ്കൂളില് ഓണാഘോഷത്തിന്റെ മത്സരത്തിലല്ലേ കുഞ്ഞ് പങ്കെടുക്കുന്നേ? അത് ശരി. അപ്പൊ അവന്റെ സ്കൂളിലേക്ക് പോവാണോ രണ്ടുപേരും? അവനോടെ ഞങ്ങള് പറഞ്ഞത് അവന്റെ സ്കൂളിലേക്ക് വരുന്നില്ലെന്നാ. അതിലവന് വിഷമമുണ്ട്. ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി അങ്ങനെ പറഞ്ഞേ. ഞങ്ങളെ കാണുമ്പോഴേ കുഞ്ഞിനൊരു സന്തോഷമാവും. ആ, കഴിഞ്ഞ ഫാൻസി ഡ്രസ് മത്സരം നടന്നപ്പോ ഞങ്ങൾ ആരും പോകാത്തതിൽ അവന് വിഷമമുണ്ട്. ഇന്നും അവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പോകുന്നതാ. അല്ലടോ, അവന്റെ അച്ഛനമാർക്ക് ഇതിനൊന്നും സമയമില്ലല്ലോ. ഇവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് അവന്റെ പ്രകടനമെങ്കിലും ഒന്ന് കാണാമല്ലോ. അല്ലടോ, വെറുതെ പ്രകടനം കാണാൻ വേണ്ടി മാത്രമല്ല, അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഒന്നാം സമ്മാനം ഇപ്രാവശ്യം അവൻ നേടുകയും ചെയ്യും. അല്ല, സ്കൂളിലെ ഓണാഘോഷമല്ലേ, അതിന് കുട്ടികളുടെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുമോ? ആര് വന്നാലും വന്നില്ലല്ലേ ഞങ്ങള് പോവും. എന്താ? അയ്യോ, സമയമായി, മത്സരം കഴിഞ്ഞു കാണുമോ? കൃഷ്ണേട്ടാ, ഇപ്പൊ മത്സരം കഴിഞ്ഞു കാണൂല. ഇനിയും കൃഷ്ണേട്ടൻ ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോ കഴിഞ്ഞു. ഇവളോട് സംസാരിച്ചാൽ സമയം പോകുന്ന അറിയത്തില്ല. അയ്യോ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കൂടെ വരാം. അയ്യേ, അതെങ്ങനെയാ? നീയും കൂടെ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാ പിന്നെ ഇവിടെ ആരാ ഉള്ളേ? ഇപ്രാവശ്യം ഞങ്ങൾ പോയച്ചു വരാം കേട്ടോ. നീ അടുന്ന പഠിപ്പിന് വിട്ടില്ല സെക്യൂരിറ്റി. പ്രശോഭ എവിടെ? കാണുന്നില്ലല്ലോ. ദീരവനോട് കള്ളം പറഞ്ഞായിരിക്കും. ഏയ്, വാതിലോർക്ക് ധീരവ്, വാതിലോർക്ക്. നീ അവിടെ കിടക്ക്. എന്താ ഇത്? വാതിലോർക്ക്, എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാനുള്ളതാ. ഇന്ന് നീ കോമ്പറ്റീഷന് പങ്കെടുക്കണ്ട. നീ എന്നെ തോൽപ്പിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാ തന്ത്രപരമായി നിന്നെ ഇതിനകത്തിട്ട് ഞാൻ പൂട്ടിയത്. എടാ, വാതിലോർക്കാൻ ഇല്ല. കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാൻ പ്രൈസൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ, എന്നിട്ട് വന്ന് ഞാൻ നിന്നെ തുറന്നു വിടാം. വാതിലോർക്കാനാ പറഞ്ഞത്? നീ എത്ര നിലവിളിച്ചിട്ടും ഒരു കാര്യമില്ലടാ. എല്ലാരുമേ അങ്ങ് ഗ്രൗണ്ടിലാ. തുറക്ക്. കോമ്പറ്റീഷൻ കഴിയാതെ ഇതുവഴി ഒരു കുട്ടി പോലും വരില്ല. നീ അവിടെ കിടക്ക്, ഞാൻ പ്രൈസ് വാങ്ങിയിട്ട് വന്ന് തുറക്കാം. തുറക്കാൻ ധീരവ്, ധീരവ്. സന്ധ്യ, ആ സ്കൂളിലേക്ക് തനിക്കൂടി വരാമായിരുന്നു. അവനതൊരു സന്തോഷമായേനെ. ഓ, ഏതെങ്കിലും കോമ്പറ്റീഷന് ഞാൻ തോറ്റെങ്കിലോ അത് കാണുമ്പോ എനിക്ക് സങ്കടം വരും. അതാ ഞാൻ വരാത്തെ. നമ്മുടെ മുൻ തോക്കാനോ? താൻ എന്തുവാണ് ഈ പറയുന്നത്? അവൻ എല്ലാത്തിനും വിജയിക്കും. നീ ഒന്ന് വന്നേ. ഞാനില്ല, ഗോപിട്ടൻ പോയിട്ടോ. എടാ, നീ വരുന്നോ? ഇല്ല. ഓ, ഞാനതങ്ങ് മറന്നു. ചാറ്റിംഗ് ടൈം അല്ലേ, പുറത്തിറങ്ങരുതല്ലോ അല്ലേ. നടക്കട്ടെ.
ഗോപൻ സാറുണ്ടോ? ചെന്നോ. ഗോപൻ സാറിന് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. രജിസ്റ്റേർഡ്? ആരാത്? എന്റെ വീടിന്റെ അഡ്രസ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. വക്കീൽ നോട്ടീസ് ആണെന്ന് തോന്നുന്നു സാറേ. വക്കീൽ നോട്ടീസോ? അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് അയച്ചിരിക്കുന്നത്. അത് ഓഫീസിലേക്ക് സന്ധ്യ വരണ്ടേ. ഇങ്ങനെ ഒരു നോട്ടീസ് ഇപ്പം വരാൻ തക്ക ഒരു കാരണവും കാണുന്നില്ല. ഏതായാലും കൈപ്പറ്റ്. എന്തിനാ പേടിക്കുന്നേ? പേടിയോ? ഇതെവിടെ സൈൻ ചെയ്യണ്ട? ദേ ഇവിടെ. ശരി സാർ. ഇതിന്റെ പിന്നിൽ അവർക്ക് വേണ്ടിയാ ഈ നോട്ടീസ്. ധ്യാനനെ നമ്മൾ കൈക്കലാക്കി, പെട്ടെന്ന് അവരുടെ കുഞ്ഞിനെ അവർക്ക് കൈമാറിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നു. നിയമ നടപടി സ്വീകരിക്കുന്നു. എന്റെ അനിയത്തി ഇത്ര മണ്ടിയായിപ്പോലെ സന്ധ്യയെ. പ്രശ്നം കോടതിയിലേക്ക് വലിച്ചഴക്കണ്ടെന്ന് കരുതിയാ ഞാൻ രണ്ടു തവണ അവരുമായിട്ട് സംസാരിച്ചത്. ഏതോ മണ്ടം വക്കീലിന്റെ ഉപദേശം കേട്ട് അവരെടുത്തു ചാടിയിരിക്കുക. നിയമപരമായിട്ട് ധ്യാൻ നമ്മുടെ മോനാ, പിന്നെങ്ങനെ അവർക്ക് നൽകും? കേസ് പറഞ്ഞാ അവർ തോക്കും സന്ധ്യയെ. സന്ധ്യക്ക് എന്തിനാ ടെൻഷൻ? അവര് നിയമപരമായിട്ട് നമുക്ക് കുഞ്ഞിനെ തന്നതാ, അതിന് നമ്മുടെ തെളിവുണ്ട്. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? നിയമ പോരാട്ടമെങ്കിൽ നിയമ പോരാട്ടം. ഗോപന് സന്തോഷമേ ഉള്ളൂ. എന്തായാലും ഇതോടെ തീരുമല്ലോ എല്ലാം. പിന്നെന്തായാലും ആ ശല്യം ഉണ്ടാവത്തില്ലല്ലോ. എത്രയും പെട്ടെന്ന് നമ്മുടെ വക്കീലിനെ കാണണം. ഹലോ. ആ സാർ, ഞാൻ ഗോപനാ. എനിക്ക് സാറിന് ഇന്ന് മീറ്റ് ചെയ്യണമായിരുന്നല്ലോ. എന്താ ഗോപാ വിഷയം? ഒക്കെ നേരിട്ട് സംസാരിക്കാം. എനിക്കിപ്പോ കോർട്ട് അറ്റൻഡ് ചെയ്യണം. നമുക്ക് ഈവനിങ്ങിൽ കാണാം. ഓക്കെ. ശരി സാർ. ഓക്കെ, ഈവനിങ് മീറ്റ് ചെയ്യാം എന്നാ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാ സന്ധ്യ ടെൻഷൻ അടിക്കുന്നേ? വിട്ടേക്ക്. എടി അറ്റ കൈ എന്ന നിലയിൽ അവരൊന്ന് ട്രൈ ചെയ്തതായിരിക്കും. പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കും അത്. ദീപ്തിക്ക് അറിയായിരിക്കോ ഇതിന്റെ നിയമവശം? തോക്കും കുഞ്ഞിനെ തിരികെ കിട്ടത്തില്ല നമുക്കറിയാം. പിന്നെ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനായിട്ടൊരു ശ്രമം, അതാണ് ഈ വക്കീൽ നോട്ടീസ്. ഇതൊരു ചെറിയ മത്സരമായിട്ട് കണ്ടാൽ മതി. നമ്മൾ ജയിക്കുന്ന ഒരു ചെറിയ മത്സരം. ആ സ്കൂളിൽ പോണം, ഇല്ലെങ്കിൽ ധ്യാനിന് വിഷമമാവും. അവിടുന്ന് നേരെ ചെന്ന് അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഞാൻ വരൂ കേട്ടോ. ലേറ്റാവും. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഒന്നും കെട്ടടങ്ങിയിട്ടില്ല. ആ അമ്മയുടെ മനസ്സിലെ തീ അണയണമെങ്കിൽ അവരുടെ മകൻ ധ്യാനെ അവർക്ക് കിട്ടണം. ദീപ്തി എന്റെ IPS ഓഫീസറാ, നിയമമൊക്കെ അറിയാം. ഈ പോരാട്ടത്തിൽ വിജയിക്കുന്ന അവർക്ക് ഉറപ്പുണ്ട്. അതാണ് ഇങ്ങനെ ഒരു നീക്കം. ഹേയ്, അത് അവളുടെ സ്വപ്നം മാത്രമാ. Thank you.
ഇത് എന്നാ വണ്ടി? അകത്താളുണ്ട്, എ സി തുറങ്ങുക, വണ്ടി എടുത്തോ. തിരിച്ചു പോവാൻ നേരത്ത് ഇച്ചിരി പച്ചക്കറി മഞ്ചോട് പോവാ. കൃഷ്ണേട്ടാ, ഒരു ഓട്ടോ വിളിച്ച് ധീരന്റെ സ്കൂളിലേക്ക് അങ്ങ് പോയാലോ? ഒരു ഇന്റർനാഷണൽ സ്കൂളാ അത്. നമ്മൾ ഓട്ടോ വിളിച്ചു പോയാൽ ധീരവന് അതിന്റെ കുറച്ചില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കാർ വിളിച്ചു പോവാം. പേണ്ട കൃഷ്ണേട്ടാ, നമുക്ക് ഈ ഓട്ടോയിൽ അങ്ങ് പോവാം. വാ. മീനാക്ഷിയല്ലേ? മീനാക്ഷി ഗോപനെ അന്വേഷിക്കാൻ വേണ്ടിയേ എന്നും കാശു കൊടുത്ത് ഞാൻ പറഞ്ഞു വിടാറുണ്ട് അവളെ. പക്ഷെ ഇവളെന്തിനാ ഇവിടെ ചുറ്റിക്കളിക്കുന്നേ? തനിക്ക് ഭ്രാന്തുണ്ട്. അമേരിക്കയിലുള്ള ഗോപനെ അന്വേഷിക്കാൻ ഇവിടെ സി ഐ ഡി ആയിട്ട് മീനാക്ഷിയെ വിട്ടിരിക്കുക. അവളാ റെസ്റ്റോറന്റിനകത്തേക്ക് കയറി. രാവിലെ വീട്ടിൽ നിന്ന് രണ്ടാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ചാണല്ലോ ഇവിടെ ഇറങ്ങിയത്. ഇവളിപ്പോ എന്തിനാ ഇതിനകത്തോട്ട് കയറിയത്? കൃഷ്ണന്റെ അസുഖമുള്ളോ? ഹലോ, തിരക്കിലാണോ? തിരക്കിലാണെങ്കിലും മാഡത്തെ മൈൻഡ് ചെയ്യാതിരിക്കൂ. അതെ, ഇന്നലത്തെ ബിരിയാണിയില് ചിക്കൻ പീസ് അത്ര പോരാട്ടോ, പിന്നെ ക്വാണ്ടിറ്റിയും കുറവാ. ഇന്ന് കുറച്ച് അധികം തരാൻ പറയണേ വെയിറ്ററോട്. മാഡം ചെന്നിരുന്നോളൂ, ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നിങ്ങളടുത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയില്ലേ, ആ കുട്ടി സ്ഥിരം ഇവിടെ വരാറുണ്ടോ? പിന്നല്ലാതെ, ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാ. ദിവസം ഒരു 3 ബിരിയാണിയെങ്കിലും കഴിക്കും. തലശ്ശേരി ദം ബിരിയാണിയാ മാഡത്തിന്റെ ഫേവറേറ്റ്. തീരെ ഇങ്ങനെ ഒരു 4-5 കസ്റ്റമർ കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് വേണം കഴിക്കാം, ഇവിടെ നല്ല ബിരിയാണിയാ. അയ്യോ അച്ഛനമ്മേ, ഇരിക്കും മേഡം. അച്ഛനമ്മ എന്താ ഇവിടെ? തലശ്ശേരി ദം ബിരിയാണി കഴിക്കാൻ വന്നതാണോ? അവളൊരു ദം ബിരിയാണി. ഗോപനെ അന്വേഷിക്കാനാന്നും പറഞ്ഞുണ്ട്. ദിവസം ഇവിടെ വന്ന് തീറ്റയാ പരിപാടിയല്ലേ? ഇവളെ അന്വേഷിക്കാനൊന്നും പോകുന്നില്ലടോ. തന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നു, ഇവിടെ വന്ന് വയറിറച്ച് ദം ബിരിയാണി കഴിക്കുന്നു. എന്നാലും എന്റെ പൊന്നു മീനാക്ഷി, നിന്നെ സമ്മതിക്കാം. എടി, വീട്ടിൽ നിന്ന് മൂക്കുമുട്ട കഴിച്ചാൽ അര മണിക്കൂർ പോലും ആയില്ലല്ലോ. പിന്നെ എന്റെ അമ്മേ, ഗോവേട്ടനെ തെരഞ്ഞ് ഞാൻ എവിടൊക്കെ അലയണം? അതിനൊരു എനർജിയൊക്കെ വേണ്ടേ? അതിനുവേണ്ടിയാ ഞാൻ ബിരിയാണി കഴിക്കുന്നേ. മാത്രല്ല, അന്വേഷിക്കാൻ തുടങ്ങിയാ ഞാൻ പിന്നെ 1.5 അന്വേഷണമായിരിക്കും. ഓ, ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു. ചെലപ്പോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശയില് ഭക്ഷണം കഴിക്കാൻ ഒരു മൂഡും ഉണ്ടാവില്ല. ഇതിപ്പോ ആദ്യമേ കഴിച്ചിട്ട് ഇറങ്ങിയാ പിന്നെ പ്രശ്നമില്ലല്ലോ. അതേ, നിനക്ക് ഞാൻ 2 കൂടെ സമയം തരും. അതിനിടയ്ക്ക് ഗോപനെ കണ്ടെത്താൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ അങ്ങ് നിർത്തും.
പെട്ടെന്ന് ധീരവിന്റെ സ്കൂളിൽ ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മത്സരം കാണാൻ കഴിയില്ല. ഒരു ബിരിയാണി കഴിച്ചിട്ട് പോയ പോരെ. ബിരിയാണി നിന്റെ അമ്മയ്ക്ക് കൊണ്ടോളൂ. വസന്ത ബിരിയാണി. ഏതായാലും കണ്ടുപിടിച്ചു, ഇനിയിപ്പോ കഴിച്ചിട്ട് തന്നെ പോവാ. അതാണ് ഞാനും നോക്കുന്നത്. അമ്മ എവിടെ? അകത്തെ അമ്മയും കാണുന്നില്ല, കാറും കാണുന്നില്ല. ഇനി അമ്മ കാർ ഓടിച്ചോണ്ട് പോയോ? അല്ല, അതിന് വസന്തയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ. അത് ശരിയാ. എനിക്ക് വേറെ ഡ്രൈവറെ വെച്ച് അമ്മ കാറിൽ കയറി പോയി കാണും. നാട്ടുകാരുടെ മുമ്പിൽ പൊങ്ങച്ച കാണിക്കാൻ വേണ്ടിട്ടെ. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കുഴപ്പമാ? ഡ്രൈവർക്കുള്ള കാശ് ഇനി ആര് കൊടുക്കും? അമ്മ ഇത് എന്ത് ഭാവിച്ചാണോ എന്തോ. ഇങ്ങ് വരട്ടെ, ഞാൻ വച്ചിട്ടുണ്ട്. ധീരവേ, കോമ്പറ്റീഷൻ തുടങ്ങാറായി, നീ റെഡിയാവുന്നില്ലേ? എന്ത് റെഡിയാവാൻ? ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം, ഷൂസ് ഇടണം, അത്ര തന്നെ. അതൊക്കെ പെട്ടെന്ന് നടക്കും. എന്നാ ഞങ്ങൾ റെഡിയായിട്ട് വരാം. ചെല്ല. ഇവനെ ആരെ തുറന്നു വിട്ടത്? നീ എന്താണ് കരുതിയത്? എനിക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ലെന്നോ? ഞാൻ ആ റൂമിൽ തന്നെ കിടക്കുന്നോ? ധ്യാൻ വേണ്ട. എന്റെ ഭാഗ്യത്തിനും നിന്റെ നിർഭാഗ്യത്തിനും ഇവരവിടേക്ക് വന്നു, വാതില് തുറന്നു വന്നു. എന്റെ അപ്പം മത്സരിച്ചാ നിനക്ക് പ്രൈസ് കിട്ടില്ലെന്നറിയാം. അതല്ലടാ നീ എന്നെ പൂട്ടിയിട്ടത്. പിന്നെ നീ ആ ഹുസൈൻ ബോൾട്ടോ, നീ കോമ്പറ്റീഷൻ ഓട. നിന്നെ തോൽപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. മത്സരിച്ചാൽ ഞാൻ അവനെ തോൽപ്പിക്കും. എന്നാലും അത് വേണ്ട, അവൻ മത്സരിക്കരുത്. എന്താ നിന്റെ പ്ലാൻ? തല്ലി അവന്റെ കാലൊടിക്കാനാണോ? ഏയ്, അതൊക്കെ പിന്നെ. അവൻ ഇനിയും വഴക്കിന് വന്ന അവന്റെ ഷൂസും ഡ്രസ്സും വെച്ചിരിക്കുന്ന കിറ്റ് എവിടെയാ വെച്ചേക്കുന്നെന്ന് എനിക്കറിയാം. അത് മാറ്റി വെക്കണം. ആ ഷൂസില്ലാതെ അവന് ഗ്രൗണ്ടിൽ ഇറങ്ങി ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അഥവാ പങ്കെടുത്താൽ തന്നെ അവൻ ഫീൽ ആവും. എങ്കിൽ വേടാ. ധ്യാൻ,
ഡാഡി. ആഹാ, കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുവാണോ? കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുക്കുന്നില്ല. പിന്നെ പങ്കെടുക്കാതെ വെറുതെ ആണോ ഡാഡിയോട് ഇവിടെ വരാൻ പറഞ്ഞത്? കോമ്പറ്റീഷൻസ് തുടങ്ങുന്നേ ഉള്ളൂ, അല്പം ലേറ്റായി. അതിനു മുമ്പേ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ഡാഡിയോട് വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇത് തന്നെയാണ് ധീരവന്റെ കിറ്റ്. നമുക്കിതുകൊണ്ട് കിണറ്റിലിടാം. ഏയ്, നമുക്ക് കുടിക്കേണ്ട വെള്ളമല്ലേ. ഇതാരും ശ്രദ്ധിക്കാതെ ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കാം. അതെ, അവൻ കോമ്പറ്റീഷനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. വാ വാ. Attention please, competitions conducting as a part of autumn celebrations will start within a few minutes. So students, please be ready for the events. Deera! Appupane ammumme. വിശ്വാസം വരുന്നില്ലല്ലേ. ഞാൻ ചോദിച്ചപ്പോ രണ്ടുപേരും വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അതേ, അപ്പൂപ്പന്റെ ചക്കരക്കൂട്ടിനൊരു സർപ്രൈസ് തരാൻ അമ്മുമ്മ ചുമ്മാ പറഞ്ഞല്ലേ. എനിക്ക് സന്തോഷായി കേട്ടോ, രണ്ടുപേരും വന്നല്ലോ. മത്സരം ഒന്നും തുടങ്ങിയില്ലടാ. അമ്മുമ്മ വിചാരിച്ചു എല്ലാം കഴിഞ്ഞാണോ. ഇപ്പൊ തുടങ്ങും അമ്മുമ്മേ, അനൗൺസ്മെന്റ് കേട്ടില്ലേ? മത്സരം ടൈറ്റ് ആണ്. എനിക്ക് പ്രൈസ് കിട്ടുന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും സമ്മാനം എന്റെ പൊന്നുന് തന്നെയാ. അപ്പൂപ്പനും അമ്മൂമ്മയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും കൂടിയാ വന്നേക്കുന്നത്. അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും പ്രാർത്ഥന എന്റെ മോന്റെ കൂടെ തന്നെ ഉണ്ടാവും. ചക്കരേ, വാശിയോടെ മത്സരിച്ചോണം. ഒന്നാം സ്ഥാനം നേടുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. മോൻ വിജയിച്ചോളും. എന്നാ ഞാൻ പെട്ടെന്ന് റെഡിയാവട്ടെ, ഷൂസ് ഒക്കെ ഇടണം. രണ്ടുപേരും ഗ്രൗണ്ടിലേക്ക് ചെല്ലേ. ഓക്കെ, ശരി. എന്റെ അപ്പം മത്സരിച്ചാ നിനക്ക് പ്രൈസ് കിട്ടില്ലെന്നറിയാം.